ലാലസിൻസ് അക്കാദമിയുടെ പൊതുവിജ്ഞാന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ രണ്ട് പ്രധാന പാർട്ടുകളെ കുറിച്ചാണ്. പാർട്ട് 18, ഭാഗം 18 പറഞ്ഞിരിക്കുന്ന എന്താണ്? എമർജൻസി പ്രൊവിഷൻസ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിനിടയ്ക്കുള്ള വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്ത ഭാഗം 18 അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം. അടുത്ത ഭാഗം 20, ഒറ്റ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ഏതാണ്? ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളുടെയും അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഇടയ്ക്ക് നടന്ന PSC നടത്തിയ SC ST ഡെവലപ്മെൻറ് ഓഫീസർ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു. അതിൻ്റെ ചോദ്യപേപ്പറിൽ ഈ രണ്ട് ഭാഗത്തുനിന്നും ഓരോ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ആഴത്തിലിവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഭാഗം 20 ആർട്ടിക്കിൾ 368 നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 368. ഇനി ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ വകുപ്പ് പ്രകാരം എത്ര രീതിയിലുള്ള ഭൂരിപക്ഷമാണ് പാർലമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്? രണ്ട് രീതിയിലുള്ള ഭൂരിപക്ഷത്തിലൂടെ ഈ ഭരണഘടന ഭേദഗതി ബില്ലുകൾ പാസ്സാക്കാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ബൈ എ സ്പെഷ്യൽ മജോറിറ്റി ഓഫ് ദി പാർലമെന്റ്. അപ്പോൾ സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടി പാസ്സാക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുകളെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഈ പ്രത്യേക ഭൂരിപക്ഷം, അതാണ് സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത്. അവിടെ കേവല ഭൂരിപക്ഷമല്ല വേണ്ടത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 100 പേര് ഉള്ള ഒരു സഭയാണെങ്കിൽ ലോക്സഭയിൽ രാജ്യസഭയിലും സ്പെഷ്യൽ മജോറിറ്റി വേണം. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 100 പേരുള്ള ഒരു സഭയാണെങ്കിൽ അവിടെ 50 പേര് മിച്ചം അല്ലെങ്കിൽ 51-52 പേര് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു ബില്ല് പാസ്സാകും. അതിനൊരു കേവല ഭൂരിപക്ഷം മതി. അതായത് മൊത്തം ഉള്ളതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാർ അതിനെ അംഗീകരിച്ചാൽ മതി. പക്ഷേ സ്പെഷ്യൽ മജോറിറ്റിയിലെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആകെ അംഗസംഖ്യയുടെ പകുതിയിലധികം ആളുകൾ അല്ലെങ്കിൽ 2/1 പകുതിയിൽ കൂടുതൽ ആളുകൾ ആ ബില്ല് അംഗീകരിച്ചിരിക്കണം. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടിയുണ്ട്, അത് കൂടാതെ പകുതിയിലധികം ആളുകൾ അംഗീകരിക്കുകയും അന്നവിടെ ഹാജരായി വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 2/3 ആ ബില്ല് അംഗീകരിച്ചിരിക്കുകയും ചെയ്താൽ മാത്രമേ സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടി ആ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ ആവശ്യമുള്ളത് സ്പെഷ്യൽ മജോറിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷമാണ്. അതിന് രണ്ട് കണ്ടീഷനുകളാണ്. അതിൻ്റെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എളുപ്പത്തിന് 600 എന്നൊരു സംഖ്യ എടുക്കുക. അപ്പം ലോക്സഭയിൽ രാജ്യസഭയിൽ സ്പെഷ്യൽ മജോറിറ്റി വേണം. നമ്മൾ ഓർക്കുക, ലോക്സഭയിൽ 600 പേര് അത്രയും അല്ല എന്നുള്ള കാര്യം ഓർക്കുക. 545 പേരാണ്. നമ്മൾ 600 പേര് ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ 600 പേരുണ്ടെങ്കിൽ ആകെ അംഗസംഖ്യയാണ് 600 എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2/2 കൂടുതൽ ആളുകൾ അംഗീകരിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 300 പേര് മിച്ചം. അതായത് മിനിമം 301 പേരെങ്കിലും ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ് 600, അതിൻ്റെ പകുതിയിൽ കൂടുതൽ ആളുകൾ ആ ബില്ല് അംഗീകരിച്ചിരിക്കണം. പക്ഷെ അങ്ങനെ അംഗീകരിച്ചാലും പോരാ, പ്ലസ് അത് കൂടാതെ എന്തും കൂടെ വേണം? ആകെ അംഗസംഖ്യയുടെ 3/2 കുറയാതെ ആളുകളും അത് അംഗീകരിച്ചിരിക്കണം. ആ സോറി, ആകെ അംഗസംഖ്യയുടെ അല്ല, അന്നത്തെ ദിവസം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ആ സഭയിൽ ഹാജരായിരിക്കുന്ന അതുപോലെ തന്നെ ആ ബില്ല് അംഗീകരിക്കാനായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 3/2, അതായത് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ആണ്. 2/3 സ്ട്രെങ്ത് ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അന്നവിടെ ഹാജരായിട്ടുള്ള ആളുകളിൽ 3/2 കുറയാതെ ആളുകൾ അത് അംഗീകരിച്ചിരിക്കണം. അപ്പോൾ അതിനൊരു ഉദാഹരണം നോക്കാം. 600 പേരുള്ള സഭയിൽ അന്ന് 300 പേരെ വന്നുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ പ്രസൻറ്റായി 300 പേര് വന്നിട്ട് 300 പേര് തന്നെ വോട്ട് ചെയ്തു, ആർക്കും വോട്ട് കുറഞ്ഞില്ലായിരുന്നു. അപ്പോൾ 300 പേര് വോട്ട് ചെയ്തു. പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എത്രയാണ്? 300 പേരാണ്. അതിൽ എത്ര പേര് അംഗീകരിച്ചിരിക്കണം? 3/2 കുറയാതെ, അതായത് കുറഞ്ഞത് എത്ര വേണം? 200 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് അംഗീകരിച്ചിരിക്കണം. 3/2 കുറയാതെ അംഗീകരിച്ചിരിക്കണം. പക്ഷേ ആ ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ട് പാസ്സാകുമോ? ഇല്ല. കാരണം എന്താണ്? ആ സഭയുടെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 600 ആണ്. അപ്പം അതിൻ്റെ ആകെ അംഗസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആളുകളും അംഗീകരിച്ചിരിക്കും. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലേ ഭരണഘടനാ ഭേദഗതി ബില്ല് അവിടെ പാസ്സാവുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ആകെ അന്ന് ഹാജരായത് 300 പേരെ ഉള്ളൂ, അതിൽ 3/2 കൂടുതൽ ആളുകൾ അംഗീകരിച്ചു. പക്ഷേ കാര്യമില്ല, ആകെ അംഗസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആളുകളും അംഗീകരിച്ചിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും മീറ്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവുകയുള്ളൂ. അപ്പം ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്, സഭയുടെ ആകെ അംഗസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആളുകളും അന്ന് ഹാജരായി വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 3/2 കൂടുതൽ ആളുകളും ഭരണഘടനാ ഭേദഗതി ബില്ല് അംഗീകരിച്ചിരിക്കണം. അങ്ങനെ ലഭിക്കുന്ന ഭൂരിപക്ഷത്തിനെയാണ് നമ്മൾ സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടിയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒരുപാട് ബില്ലുകൾ പാസ്സാകുന്നത്. ഇപ്പോൾ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മൗലിക കടമകൾ, ഈ ഭാഗങ്ങളൊക്കെ ഭേദഗതി ചെയ്യാൻ ഈ സ്പെഷ്യൽ മജോറിറ്റിയാണ് ആവശ്യം. ഇതാണ് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഒരു ഭേദഗതി നടപടിക്രമം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഒരു രീതിയും കൂടി ആർട്ടിക്കിൾ 368 പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ മജോറിറ്റി വേണം, അത് കൂടാതെ സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടി പാർലമെൻറ്റിനെ 2 സഭകളിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി അതിനുശേഷം ആ ബില്ല് ആരും കൂടി അംഗീകരിച്ചിരിക്കണം? ഇന്ത്യയിലെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ആ ബില്ല് നിയമമാവുകയുള്ളൂ.
അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനമാണ് ഉള്ളതെങ്കിൽ 14-ൽ കൂടുതൽ സംസ്ഥാനങ്ങളും കൂടെ ആ ബില്ല് അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ബില്ല് നിയമമാവുകയുള്ളൂ. അപ്പോൾ ഭരണഘടനയിലെ ചില കാര്യങ്ങൾ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കി? സ്പെഷ്യൽ മജോറിറ്റി രണ്ടിടത്തും വേണം. പക്ഷേ രണ്ടാമത്തെ കേസിൽ അതും പോരാ, സംസ്ഥാനങ്ങൾക്ക് കൂടി ആ ബില്ല് അയച്ച് അവരിൽ പകുതിയിലേറെ സംസ്ഥാനങ്ങളും ആ ബില്ല് പാസ്സാക്കിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെയും കൂടി ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് സംസ്ഥാനങ്ങളും കൂടി ആ ബില്ല് പാസ്സാക്കണമെന്ന് നിബന്ധന വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന ബില്ലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പാസ്സാക്കിയെടുക്കേണ്ട പ്രധാന ബില്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കാവുന്ന പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 54, 55 വകുപ്പുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വകുപ്പുകളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ഇത്ര വലിയ ഭൂരിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്? കാരണം എന്താണ്? രാഷ്ട്രപതി രാജ്യത്തിൻ്റെ തലവനാണ്, സംസ്ഥാനങ്ങളുടെ കൂടി തലവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ അനുമതി കൂടി മേടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അടുത്തത് പ്രധാനമായിട്ടും വരുന്നത് സുപ്രീം കോടതി, ഹൈക്കോടതി. അപ്പോൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരം അല്ലെങ്കിൽ അധികാര പരിധി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഭരണഘടനയിലെ സുപ്രീം കോടതിയെ ഹൈക്കോടതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വകുപ്പുകളിൽ ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മജോറിറ്റി മാത്രം പോരാ, പകുതിയിലേറെ സംസ്ഥാനങ്ങളും അംഗീകരിച്ചിരിക്കണം. പിന്നെയുള്ളത് അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ സ്പെഷ്യൽ മജോറിറ്റിയും പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അനുമതി വേണം. അതുപോലെ ഭരണഘടനയുടെ ഷെഡ്യൂൾ 7, 7 പട്ടികയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച്. ആ വിഷയങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, കൂട്ടിച്ചേർക്കണമെങ്കിലോ എടുത്തു കളയണമെങ്കിലോ ഈ രണ്ടാമത്തെ രീതിയിലുള്ള മജോറിറ്റിയാണ് അവിടെ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 7, അതുപോലെ തന്നെ പിന്നെയും ഉണ്ട്, 1-2 കാര്യങ്ങളൂടെ ഉണ്ട്. ആർട്ടിക്കിൾ 368, അതെന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വകുപ്പ്, ഭരണഘടനാ ഭേദഗതി എങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന വകുപ്പ്, ആ വകുപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും വെറുതെ പാർലമെൻറ്റ് മാത്രം ബില്ല് പാസ്സാക്കിയാൽ പോരാ, പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകരിച്ചിരിക്കണം. അപ്പോൾ 368 മാറ്റം വരുത്തണമെങ്കിൽ ഈ രീതിയിൽ തന്നെ മാറ്റം വരുത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ അടുത്ത് ഈ ഇടയ്ക്ക് വന്നത്, അവസാനം നമുക്കറിയാം, GST നിലവിൽ വന്നു. GST എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അവരുടെ അധികാരം, ഈ പറയുന്ന നികുതി കളക്ട് ചെയ്യാനുള്ള അധികാരം പരസ്പരം പങ്കിട്ടതാണ് GST. GST യെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഏറ്റവും ഉന്നത സമിതി എന്ന് പറയുന്നത് GST കൗൺസിലാണ്. അപ്പോൾ GST കൗൺസിലിൻ്റെ ഘടനയിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആരുടെ അധികാരം വേണം? പാർലമെൻറ്റും അതിനുശേഷം പകുതിയിലേറെ സംസ്ഥാനങ്ങളും അത് അംഗീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കുള്ള സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, അതായത് ലോക്സഭയിലെ രാജ്യസഭയിലേക്ക് ഒരു സംസ്ഥാനങ്ങൾക്ക് എത്ര സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതിൽ മാറ്റം വരുത്തണമെങ്കിലും ആരുടെ അംഗീകാരം വേണം? ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ രീതിയിൽ മാത്രമേ അത് ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള ഭൂരിപക്ഷമാണ് സാധാരണ ഉപയോഗിക്കാറ്. ഒന്ന് സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയും, ആകെ അംഗസംഖ്യയുടെ പകുതിയിലേറെ അംഗങ്ങളും അതുകൂടാതെ അന്ന് ഹാജരായിരിക്കുന്ന പ്രസൻറ്റ് ചെയ്ത് അന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 3-2 കുറയാതെയുള്ള ഭൂരിപക്ഷവും വേണം ബില്ല് പാസ്സാക്കണമെങ്കിൽ. ഭരണഘടനയിലെ കൂടുതൽ ഭാഗങ്ങളും പാസ്സാക്കുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ മജോറിറ്റി ഉപയോഗിച്ചാണ്. എങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പാസ്സാക്കണമെങ്കിൽ സ്പെഷ്യൽ മജോറിറ്റി മാത്രം പോരാ, പകുതിയിലേറെ സംസ്ഥാനങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട്, ആ ബില്ല് അംഗീകരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യുന്ന കാര്യം. ഇനി വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു കേവല ഭൂരിപക്ഷം എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു, സ്പെഷ്യൽ മജോറിറ്റി, പ്രത്യേക ഭൂരിപക്ഷമല്ല, കേവല ഭൂരിപക്ഷം മതി. ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യുമ്പോൾ ഈ കേവല ഭൂരിപക്ഷമാണ് പാർലമെൻറ്റിൽ ഉപയോഗിക്കാറ്. പക്ഷേ അത് ആർട്ടിക്കിൾ 368 പകുതിയിൽ വരില്ല എന്നുള്ള കാര്യം അവിടെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം നിർമ്മിക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാക്കി, അപ്പോൾ ഒരു സംസ്ഥാനത്തിനെ മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഇല്ലാതാക്കണം, പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കണം, ലോക്സഭയും രാജ്യസഭയും ബില്ല് പാസ്സാക്കണം. പക്ഷേ അത് ആർട്ടിക്കിൾ 368 പരിധിയിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഒരു സാധാരണ ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത്, അതിന് കേവല ഭൂരിപക്ഷം മതി, ഇതുപോലെ പ്രത്യേക ഭൂരിപക്ഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം അവിടെ പ്രത്യേകം ഓർത്തിരിക്കുക. ഭരണഘടന ഭേദഗതി ചെയ്യാനാണെങ്കിലാണ് ഈ രണ്ട് രീതിയിലുള്ള ഭൂരിപക്ഷം ആവശ്യം വരുന്നത്. കേവല ഭൂരിപക്ഷമാണ് ബാക്കി പാർലമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഉപയോഗിക്കാറ്. നമുക്കറിയാം മണി ബില്ല് ഏത് ബില്ലാണെങ്കിലും, ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കണമെങ്കിൽ ആ സഭയിൽ ആകെ അംഗസംഖ്യയിൽ ആ പകുതിയിലേറെ അംഗങ്ങൾ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം മാത്രം അവർക്ക് അവിടെ മതി, പകുതിയിലേറെ അംഗങ്ങൾ വേണമെന്ന് പോലുമില്ല, കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ ആ ബില്ല് അവിടെ പാസ്സാകും. അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം പാസ്സാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
ഭൂരിപക്ഷം ലഭിച്ചാൽ മതി. അതുപോലെ വിശ്വാസ പ്രമേയം പാസ്സാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഭൂരിപക്ഷം ലഭിച്ചാൽ മതി. അതെല്ലാം കേവല ഭൂരിപക്ഷമാണ്. ഇത് പ്രത്യേക ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞതെന്നുള്ള ഓർക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 368 രണ്ട് കണ്ടീഷനുകളാണ് നമ്മൾ പറഞ്ഞത്. 368 പ്രകാരം രണ്ട് രീതിയിലാണ് ബില്ല് പാസ്സാക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഭാഗം 18 വരാം. ഭാഗം 18 മൂന്ന് തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കാവുന്ന പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എങ്ങനെ, അതിൻ്റെ കാലാവധി എങ്ങനെ, എത്ര നാളെ നീണ്ടു നിൽക്കും, ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 382 പ്രകാരം ഇന്ത്യയിൽ മൂന്ന് തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി പ്രഖ്യാപിക്കാനുള്ള മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? വാർ, യുദ്ധം, അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു? എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തുനിന്നുള്ള ആക്രമണം. പിന്നെന്തായിരുന്നു? ആംഡ് റിബല്യൻ, രാജ്യത്തിനകത്ത് ഒരു സായുധ കലാപം. ഇങ്ങനെ മൂന്ന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആർക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രപതിക്കാണ്. ഇനി അതിൻ്റെ പ്രീ കണ്ടീഷൻ എന്താണ്? രാഷ്ട്രപതിക്ക് വെറുതെ ഇത് മൂന്ന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അത് ആരാണ് അനുമതി നൽകേണ്ടത്? യൂണിയൻ ക്യാബിനറ്റ് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ എഴുതി നൽകുന്ന ശുപാർശ പ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇങ്ങനെയൊരു കണ്ടീഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇന്ത്യയിൽ മൂന്ന് തവണ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു, അതിലെ മൂന്നാമത്തെ 1975 ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കൊണ്ടുവന്ന ഒരു ഭേദഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 44 ഭേദഗതി 1978 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ഈ ഭേദഗതി. അപ്പോൾ ആ ഭേദഗതിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് വെറുതെ കയറി പ്രഖ്യാപിക്കാൻ പറ്റുമായിരുന്ന അടിയന്തരാവസ്ഥ ഒരുപാട് നിബന്ധനകൾ വെച്ചു. കാരണം ഇതുപോലെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുമെന്ന് കണ്ടതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം പല നിബന്ധനകൾ വെച്ചതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, യൂണിയൻ ക്യാബിനറ്റ് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ എഴുതി നൽകിയൊരു ശുപാർശ പ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാം, ക്യാബിനറ്റ് ഒരു റിട്ടൺ അഡ്വൈസ് നൽകി കഴിയുമ്പോൾ ആര് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും? രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അപ്പോൾ അത് കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം മാത്രമാണ്. ഇനി ഈ ശുപാർശ പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, രാഷ്ട്രപതിയുടെ ആ പ്രൊക്ലമേഷൻ, ആ വിളംബരം നിലവിൽ വരുന്ന തീയതി തൊട്ട് അടിയന്തരാവസ്ഥയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു മാസത്തിനകം, പ്രഖ്യാപിച്ച് കൃത്യം ഒരു മാസത്തിനകം പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകൾ, ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിനകം അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ആ അടിയന്തരാവസ്ഥ ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു പാർലമെൻറ്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ ഓർക്ക് രണ്ട് സഭകളുടെയും കാര്യം നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് അംഗീകരിക്കണം, കാലാവധി എത്രയാണ്? ഒരു മാസത്തിനുള്ളിൽ തന്നെ നിർബന്ധമായിട്ട് അംഗീകരിച്ചത്. ഇനി പാർലമെൻറ്റ് അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് എത്ര നാളത്തേക്ക് നീണ്ടു നിൽക്കും? അത് കൃത്യം 6 അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പം 6 അടിയന്തരാവസ്ഥ നീണ്ടു നിൽക്കും, ദേശീയ അടിയന്തരാവസ്ഥ. ഇനി ഈ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് പ്രത്യേകതയുണ്ട്, ഇത് 6 നീണ്ടു നിൽക്കും. അതിനുശേഷം 6 തീരാറാകുമ്പോൾ പാർലമെൻറ്റ്, അതായത് ലോക്സഭയും രാജ്യസഭയും വീണ്ടും അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്ത് നീട്ടാൻ പറ്റും? വീണ്ടും ഒരു 6 നീട്ടാൻ പറ്റും. അങ്ങനെ അനിശ്ചിത കാലത്തേക്ക് ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാൻ പറ്റും. ഓരോ 6 കൂടുമ്പോഴും ഇങ്ങനെ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും അംഗീകരിച്ച് പോയാൽ മതി. ഞാൻ അവിടെ ഓർക്കുക, പ്രസിഡൻറ്റിൻ്റെ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം 1 പാർലമെൻറ്റ് അംഗീകരിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് അതും 2 എന്നായിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ 44 ഭേദഗതിയിലൂടെ അത് 1 കുറയ്ക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇപ്പോൾ അത് 6 എന്നാണ് കാലാവധി. പണ്ട് അതും അതിലും കൂടുതലായിരുന്നു. അത് 44 ഭേദഗതിയിലൂടെ മാറ്റി എഴുതുകയാണ് ചെയ്തത്. ഇനി ഇവിടെ നോക്കുക, ഈ പറഞ്ഞ രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെൻറ്റ് എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്? അതായത് പാർലമെൻറ്റിൻ്റെ 2 ലോക്സഭയും രാജ്യസഭയും രണ്ട് സഭകളും എങ്ങനെ പാസ്സാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ മജോറിറ്റിയാണ് അവിടെയും ആവശ്യമെന്നുള്ള കാര്യം ഓർക്കുക. അതായത് ആകെ അംഗസംഖ്യയുടെ പകുതിയിലേറെ അംഗങ്ങൾ അംഗീകരിക്കുകയും അതോടൊപ്പം അന്ന് ഹാജരായി വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ 3/2 കുറയാതെയുള്ള ഭൂരിപക്ഷം നേടുകയും ചെയ്താൽ മാത്രമേ ആ ബില്ല് ആ സഭയിൽ പാസ്സായതായിട്ട് കണക്കാക്കുകയുള്ളൂ. അങ്ങനെ രണ്ട് സഭയും അംഗീകരിക്കുന്ന സ്പെഷ്യൽ മജോറിറ്റിയോടുകൂടി മാത്രമേ രാഷ്ട്രപതിയുടെ വിളംബരം ഈ പറഞ്ഞ പാർലമെൻറ്റിന് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓരോ 6 കൂടുമ്പോഴും അത് പുതുക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും 6 നീട്ടണമെങ്കിലും സ്പെഷ്യൽ മജോറിറ്റി തന്നെ രണ്ടിടത്തും ആവശ്യമായിട്ടുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 352 പ്രഖ്യാപിക്കാനുള്ള കണ്ടീഷൻ. ഇനി ഇതെങ്ങനെയാണ് പിൻവലിക്കുന്നത്? ആർട്ടിക്കിൾ 300 ഇപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പ്രഖ്യാപിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ കാരണങ്ങളൊക്കെ തീർന്നു, അല്ലെങ്കിൽ ഇനി പ്രശ്നമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഈ പറഞ്ഞ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കാം. ഒന്ന് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയുടെ വിളംബരത്തോടുകൂടി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു രാഷ്ട്രപതിയുടെ അടുത്തൊരു പ്രൊക്ലമേഷൻ, അതായത് അടിയന്തരാവസ്ഥ ഇന്ന് തൊട്ട് നിർത്തലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഒരു വിളംബരത്തോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നിർത്തലാക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓർ വേറെ രീതിയുണ്ട്. അതെന്താണ്? ലോക്സഭ, രണ്ട് സഭയല്ല ഇവിടെ, ലോക്സഭയുടെ കാര്യം മാത്രമാണ്. ലോക്സഭ ഒരു സിമ്പിൾ മജോറിറ്റിയോടുകൂടി, അതായത്
പ്രത്യേക മജോറിറ്റി ഒന്നും വേണ്ട, വെറുതെ അവരൊരു പ്രമേയം പാസ്സാക്കുക, ലോക്സഭയിൽ ഇനി അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ട് പോവണ്ട എന്ന് പറഞ്ഞൊരു പ്രമേയം നീട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ നീട്ടുന്നത് അംഗീകരിക്കാതെ ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതി എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന അടിയന്തരാവസ്ഥ പിൻവലിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിക്കുന്നതിൻ്റെ കാലാവധി എത്ര നാൾ? അനിശ്ചിതകാലത്തേക്ക് ആറുമാസമായിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ലോക്സഭയിൽ അത് സിമ്പിൾ മജോറിറ്റിയോടുകൂടി അവർക്ക് ആ സാധനം പിൻവലിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 352 പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് വകുപ്പിൻ്റെയും കൂടെ നോക്കാം. ആർട്ടിക്കിൾ 356 എന്താണ്? നമ്മൾ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുമെങ്കിലും എന്താണത്? രാഷ്ട്രപതി ഭരണമെന്നും പറയും. അതായത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതിയുടെ ഭരണം ഏർപ്പെടുത്തുന്നു. ശരിക്കും ഭരണഘടന അനുസൃതമായ ആ വാക്കെന്താണ്? ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്നാണ്. അതായത് ഭരണഘടന അനുസൃതമായ സംസ്ഥാനത്ത് ഭരണം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിൽ രാഷ്ട്രപതി അവിടുത്തെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം, രാഷ്ട്രപതിക്ക് വേണ്ടി ഗവർണറെ ഭരിക്കാൻ ഏർപ്പെടുത്തുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, എത്ര മാസത്തിനകം പാർലമെൻറ്റ് അതിന് അംഗീകാരം നൽകിയിരിക്കണം? പാർലമെൻറ്റ് 2 മാസത്തിനകം അംഗീകാരം നൽകിയിരിക്കണം. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ മജോറിറ്റി ഒന്നുമില്ല. പാർലമെൻറ്റിൻ്റെ 2 സഭകളും സാധാരണ ഒരു ബില്ല് പാസ്സാക്കി അത് അംഗീകരിച്ചാൽ മതി. അപ്പോൾ 2 മാസത്തിനകം അത് അംഗീകരിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ സംസ്ഥാന അടിയന്തരാവസ്ഥ അതും പല ഭേദഗതിയിലൂടെ ഇപ്പോൾ അതിന് കൃത്യമായ കാലാവധി വെച്ചിട്ടുണ്ട്. പരമാവധി 3 വർഷത്തേക്ക് മാത്രമേ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതും ഒറ്റയടിക്കുന്ന 3 വർഷത്തേക്ക് പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെൻറ്റ് അംഗീകരിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ മാത്രമേ ഇത് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അതിൽ തന്നെ ഓരോ ആദ്യത്തെ 1 വർഷം കഴിയുമ്പോൾ കൃത്യമായിട്ട് പിന്നെ ഓരോ 6 മാസവും പാർലമെൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ ശുപാർശയോടുകൂടി, അവിടെ ഇലക്ഷൻ നടത്താനുള്ള സാഹചര്യം വന്നിട്ടില്ല എന്നുള്ള ശുപാർശയോടുകൂടി ഓരോ 6 മാസവും പാർലമെൻറ്റ് അംഗീകരിച്ച് പരമാവധി എത്ര വരെയേ പറ്റുള്ളൂ? 3 മാസം വരെ നീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ആദ്യത്തെ ആ വിളംബരം 2 മാസത്തിനകം പാർലമെൻറ്റ് അംഗീകരിക്കണം. അംഗീകരിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റദ്ദാകും എന്നുള്ള കാര്യം അവിടെ ഓർക്കുക. അപ്പം ഇതാണ് സംസ്ഥാനത്തിലെ അടിയന്തരാവസ്ഥയുടെ കാലാവധി. ഇനി ഇത് പിൻവലിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് പിൻവലിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പാർലമെൻറ്റിൻ്റെ ഒന്നും അധികാരം ആവശ്യമില്ല. രാഷ്ട്രപതി വെറുതെ ഒരു വിളംബരം പ്രഖ്യാപിച്ച് അടിയന്തരാവസ്ഥ നിർത്തലാക്കാനായിട്ട് സാധിക്കും. അതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ. ഇനി അടുത്തത് 3-ാമത്തെ ഏതാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കും ഇതേ കാലഘട്ടം തന്നെയാണ്. 2 മാസം രാഷ്ട്രപതി പ്രഖ്യാപിച്ച് 2 മാസത്തിനകം പാർലമെൻറ്റ് അംഗീകരിച്ചിരിക്കണം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് ഒന്ന് പാർലമെൻറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കാലാവധിയില്ല. അത് രാഷ്ട്രപതി അടുത്ത ഒരു വിളംബരം നടത്തി പിൻവലിക്കുന്നു എന്ന് പറയുന്നതോടം വരെ നീണ്ടുപോകും ഈ പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതിന് പ്രത്യേക ഒരു കാലാവധിയില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടുമുള്ള പാർലമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല. അപ്പോൾ അത്രയും കാര്യം ഓർക്കുക. 3 തരം അടിയന്തരാവസ്ഥകൾ, അത് പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്, അത് എത്ര നാളത്തേക്ക് നീണ്ടു നിൽക്കും, അതെങ്ങനെയാണ് അവസാനിക്കുന്നത്, ആ 3 കാര്യങ്ങൾ ഓർക്കുക. ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ വേണ്ടത് എന്താണ്? സ്പെഷ്യൽ മജോറിറ്റിയാണ് വേണ്ടത്. സ്പെഷ്യൽ മജോറിറ്റിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് സ്പെഷ്യൽ മജോറിറ്റി, 2-ാമത്തേത് സ്പെഷ്യൽ മജോറിറ്റി കൂടാതെ സംസ്ഥാനങ്ങളുടെ പകുതിയിലേറെ സംസ്ഥാനങ്ങളും അംഗീകരിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ 2 രീതിയിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതെന്നും പഠിച്ചു. അടുത്ത നമ്മൾ നോക്കുന്നത് കാറ്റുകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വാദങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു മർദ്ദമേഖലകൾ അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നു. അപ്പം കാറ്റുകൾ വീശുന്ന കാറ്റിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ പ്രവാഹം, അതിനെയാണ് നമ്മൾ കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഇത്രയും കാറ്റ് അല്ലെങ്കിൽ ഇത്രയും വായു ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. മറ്റൊരിടത്ത് വായു ഒരു അല്പം കുറവാണെങ്കിൽ കാറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഈ വായു ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാറ്റെന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് കാറ്റിൻ്റെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് നീങ്ങുന്നു. ഇനി കാറ്റിൻ്റെ വേഗത, ദിശ, ഇതിനെ സ്വാധീനിക്കുന്ന 2-3 ഘടകങ്ങളുണ്ട്. അതേതൊക്കെയാണ് നോക്കാം. 1-ാമത്തേത് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ PGF എന്ന് പറയും, മർദ്ദ ചെരിവ് ബലം. അപ്പോൾ നോക്കുക, ഈ പറഞ്ഞ ഉദാഹരണത്തിനെ പോലെ മറ്റൊരു ഉദാഹരണം നോക്കുക. ഇവിടെ ഇത്രയും വായു ഉള്ളൂ, അതിനെ അപേക്ഷിച്ച് ഇപ്പുറത്ത് വായു ഒരു അല്പം കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റ്, സോറി, വായു ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ആ നീക്കത്തിന് അല്ലെങ്കിൽ ആ വായുവിൻ്റെ പ്രവാഹത്തിന് ശക്തി കുറവായിരിക്കും. പതിയെ ആയിരിക്കും കാറ്റ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ മർദ്ദച്ചെരിവ് കുറവായതുകൊണ്ട്, ആ ബലം കുറവായതുകൊണ്ട് കാറ്റ് പതിയെ നീങ്ങുള്ളൂ. പക്ഷേ ഇവിടെ വായു ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് വായു അങ്ങ് നീങ്ങും, കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. ഇതിനെയാണ് നമ്മൾ മർദ്ദച്ചെരിവ് ബലം അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 2-ാമത്തെ ഘടകം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കിയാൽ മതി. നമുക്കറിയാം കടലിന് മീതക്കൂടെയൊക്കെ കാറ്റ് അതിവേഗം സഞ്ചരിക്കും.
എന്നാൽ വൻകരകൾ, കരകൾക്ക് മുകളിൽ കൂടി അത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? മലകളും മരങ്ങളും കുന്നുകളൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കെട്ടിടങ്ങളിലൊക്കെ ഇടിച്ച് കാറ്റിൻ്റെ ശക്തി ക്ഷയിക്കും. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കാരണം കാറ്റിൻ്റെ വേഗത കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ കാറ്റിൻ്റെ വേഗതയെ കാര്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ മൂന്നാമത്തേതാണ് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. കൊറിയോലിസ് ബലം എന്താ ചെയ്യുന്നത്? അത് കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ കൊറിയോലിസ് ബലം അല്ലെങ്കിൽ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കാര്യമായി നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ കാര്യം നോക്കുക. ഭൂമി എവിടെ നിന്ന് എങ്ങോട്ട് കറങ്ങുന്നത്? പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് കറങ്ങും, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് കറങ്ങും. ഇനി ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഭൂമിയുടെ എല്ലായിടത്തും ഒരേ വേഗതയാണോ അനുഭവപ്പെടുന്നത്? അല്ല. ഈ പറയുന്ന ഇക്വേറ്റർ അല്ലെങ്കിൽ 0 ഡിഗ്രി ഭൂമധ്യരേഖയിൽ അനുഭവപ്പെടുന്ന വേഗതയായിരിക്കില്ല ധ്രുവപ്രദേശങ്ങളിലുള്ള ഒരാൾ അനുഭവപ്പെടുന്നത്. ഈ രണ്ടിടത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രദേശത്ത്, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി വേഗത്തിലായിരിക്കും കറങ്ങുന്നത്, ധ്രുവപ്രദേശത്ത് ഭൂമി വേഗത കുറഞ്ഞായിരിക്കും കറങ്ങുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കിയേ. ഇവിടെയുള്ള ഒരാൾ കറങ്ങി 360 ഡിഗ്രി കറങ്ങി അപ്പുറത്ത് പോയിട്ട് തിരികെ ഇവിടെ വരുന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നയാളും കറങ്ങിയിട്ട് ഇവിടെ വരണം. അപ്പോൾ ഭൂമി രണ്ടും ഒരേ സ്പീഡിൽ കറങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇവിടെയുള്ള ഭൂമി അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രദേശം, ഭൂമധ്യരേഖാ പ്രദേശത്ത് അതിവേഗത്തിൽ കറങ്ങുന്നതുകൊണ്ടാണ് ഇവിടെ തിരികെ എത്തുമ്പോഴത്തേക്കും ഇവിടെയുള്ളത് പതിയെ കറങ്ങി ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കൺസെർവ് ചെയ്യാനായിട്ടാണ് ഈ രണ്ട് വേഗതയിൽ കറങ്ങുന്നത് ഭൂമിയുടെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ. അപ്പോൾ അവിടെ വേറൊരു കാര്യം നോക്കുക. ഇനി നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് കൊറിയോലിസ് ബലം എന്താണെന്നാണ്. നമ്മൾ പറഞ്ഞു രണ്ട് പ്രദേശത്തുമുള്ള ആൾക്കാരെ കറങ്ങുന്നത് രണ്ട് വേഗതയിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് പ്രദേശവും രണ്ട് വേഗതയിലായിരിക്കും കറങ്ങുന്നതെന്ന് പറഞ്ഞു. ഇനി കൊറിയോലിസ് ബലം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കുക. നമ്മൾ കൊറിയോലിസ് ബലത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ, ഭൂമിയിലെ ഒരെന്തിനെ സ്വാധീനമില്ലാതെ സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു വസ്തു, സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തു ഉത്തരാർത്ഥ ഗോളത്തിലാണ് സ്വതന്ത്രമായി ചലിക്കുന്നതെങ്കിൽ അതിൻ്റെ സഞ്ചാര ദിശയുടെ വലത്തേക്ക് അത് തിരിയും, ദക്ഷിണാർത്ഥ ഗോളത്തിലാണെങ്കിൽ അതിൻ്റെ സഞ്ചാര ദിശയുടെ ഇടത്തേക്ക് അത് തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ നിന്ന് നമ്മളൊരു പീരങ്കി മുകളിലേക്ക് പീരങ്കി വെടിവെച്ചെന്ന് ഓർക്കുക. അപ്പോൾ പീരങ്കി കൊണ്ട് ഇങ്ങനെ നേരെ പോകുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അത് നേരെ അല്ല പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കി, ഇവിടെ നിൽക്കുന്ന ഒരാൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഭ്രമണം കാരണം എവിടെ എത്തും? ഭൂമിയുടെ ഇവിടെ എത്തും. എന്നാൽ അതിൻ്റെ നേരെ മുകളിൽ നിൽക്കുന്നയാൾ അതിൻ്റെ നേരെ മുകളിൽ എത്തില്ല. പിന്നെന്താണ്, കുറച്ച് ദൂരം മാത്രമേ അയാൾ സഞ്ചരിക്കുകയുള്ളൂ. ഇവിടെ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഇത്ര ദൂരമേ സഞ്ചരിക്കുകയുള്ളൂ. എങ്കിലേ ഒരേ സമയം കഴിയുമ്പോൾ രണ്ടു പേർക്കും കറങ്ങി വീണ്ടും ഒരേ സ്ഥലത്ത് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇവിടെയുള്ളയാൾ ഇത്രയും ദൂരമേ സഞ്ചരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വെടിവെച്ച ഈ പീരങ്കി നമ്മൾ ഇവിടെ എത്തി നോക്കിക്കഴിയുമ്പം ഈ പീരങ്കി ഇങ്ങനെ ചെരിഞ്ഞു പോയി ഈ പോയിന്റിൽ എത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പം കൊറിയോലിസ് ബലം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നടക്കുന്നതല്ല, നമ്മൾ നോക്കിക്കഴിയുമ്പം ഇതിങ്ങനെ ചെരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അതിനെയാണ് നമ്മൾ കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാർത്ഥ ഗോളത്തിൽ അത് സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർത്ഥ ഗോളത്തിലാണെങ്കിൽ താഴേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചാര ദിശയുടെ ഇടത്തേക്കും തിരിയും. ഇതിനെയാണ് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവും ഇങ്ങനെ തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന കാറ് അല്ലെങ്കിൽ ഒരു വണ്ടിയല്ല നമ്മൾ പറയുന്നത്, സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു വിമാനം പോലെ സ്വതന്ത്രമായി പോകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കുക. ഇനി നമ്മൾ ഇത് കൊറിയോലിസ് ബലം എന്തിൻ്റെയും കാര്യത്തിൽ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ഈ കാറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന വായു പ്രവാഹത്തിനെയും ഇത് സ്വാധീനിക്കും, കാരണം അത് സ്വതന്ത്രമായി ചലിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാറ്റ് അതിൻ്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ഇടത്തോട്ടും ചെരിയുമെന്ന് ഒരു നിയമമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ്? ഫെറലാണ്. അതിനെയാണ് ഫെറൽസ് ലോ അല്ലെങ്കിൽ ഫെറൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഫെറൽ നിയമപ്രകാരം എങ്ങനെയാണ് പറയുന്നത്? ഉത്തരാർത്ഥ ഗോളത്തിൽ കാറ്റ് അതിൻ്റെ സഞ്ചാര ദിശയുടെ വലത്തേക്കും ദക്ഷിണാർത്ഥ ഗോളത്തിൽ അതിൻ്റെ ഇടത്തേക്കും തിരിയുമെന്ന് പറയുന്നതാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നിയമം അപ്ലൈ ചെയ്തിട്ട് ലോകത്തിലെ പ്രധാന കാറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മർദ്ദ മേഖലകളെക്കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതായിരുന്നു? ഭൂമധ്യരേഖയിൽ സൂര്യപ്രകാശം കൂടുതലായിട്ട് അടിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് വായു ഉയർന്നു പൊങ്ങും, ഉയർന്നു പൊങ്ങുന്ന വായു രണ്ട് പ്രദേശത്തും പോയി താഴും. അപ്പോൾ താഴുന്ന പ്രദേശത്ത് എന്തായിരിക്കും? ഹൈ പ്രഷർ അല്ലെങ്കിൽ ഉച്ചമർദ്ദം രൂപപ്പെടുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ വായു ഉയർന്നു പോകുന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ന്യൂനമർദ്ദം അല്ലെങ്കിൽ ലോ പ്രഷർ ആയിരിക്കും രൂപപ്പെടുന്നത്. അപ്പം ഇതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജ്യൻ, ഇതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞു. രണ്ട് ധ്രുവങ്ങളിൽ 90 ഡിഗ്രിയിൽ എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് ഉച്ചമർദ്ദ പ്രദേശങ്ങൾക്കിടയിലുള്ള ഇവിടെ എന്തായിരിക്കും? ന്യൂനമർദ്ദമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മർദ്ദ മേഖലകളെന്ന് പറഞ്ഞു. ഇനി മർദ്ദ മേഖലകൾക്കിടയിൽ അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കാറ്റ് വീശും. എന്തുകൊണ്ടാണ്? ഉച്ചമർദ്ദമുള്ളിടത്ത് ന്യൂനമർദ്ദമുള്ളിലേക്ക് വായു പ്രവഹിക്കും, അതിനെ നമ്മൾ കാറ്റെന്ന് വിളിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന ഈ കാറ്റുകളെ നമ്മൾ ആഗോളവാതങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് വിളിക്കും. ലോകം മുഴുവൻ ഈ കാറ്റിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി ഇത് വർഷം മുഴുവൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പേരൂടെ വിളിക്കും? അതിന് നമ്മൾ പെർമനൻ്റ് വിൻഡ് അല്ലെങ്കിൽ സ്ഥിരവാതങ്ങൾ എന്നിവിടെ പേര് വിളിക്കും. അപ്പോൾ ഇനി നോക്കുക, ഈ കാറ്റുകൾ എങ്ങനെയാണ് വീശുന്നത്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശും, ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക്. അങ്ങനെ വീശുമ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഫെറൽ നിയമം അപ്ലൈ ചെയ്യണം. ഫെറൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഇങ്ങനെ വീശുന്ന കാറ്റുകൾ സ്വതന്ത്രമായി ചലിക്കുന്ന ഈ വസ്തു അതിൻ്റെ സഞ്ചാരദിശയുടെ എങ്ങോട്ട് തിരിയും? മുകളിൽ താഴേക്ക് വരുമ്പോൾ സഞ്ചാരദിശയുടെ വലത്തേക്ക് തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റുകൾ ശരിക്കും വീശുന്നത് എങ്ങനെയായിരിക്കും? ഈ ദിശയിലായിരിക്കും ആ കാറ്റുകളെ ശരിക്കും വീശുന്നത്. ഇങ്ങനെ പോകുന്ന കാറ്റുകൾ ദക്ഷിണാർത്ഥ ഗോളത്തിൽ 0 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ എങ്ങനെ വീശും? അതിൻ്റെ ഇടത്തേക്ക് തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാറ്റുകൾ എങ്ങനെയായിരിക്കും? ഈ ദിശയിലായിരിക്കും കാറ്റുകൾ വീശുന്നത്. അടുത്ത നമ്മൾ നോക്കേണ്ടത് കാറ്റുകൾക്ക് പേരിടുന്നത് എങ്ങനെയാണെന്നാണ്. അത് വീശി തുടങ്ങുന്ന അല്ലെങ്കിൽ ഏത് ദിശയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാറ്റുകൾക്ക് പേര് നൽകുന്നത്. അപ്പം നോക്കുക, ഇതേതാണ് തെക്ക് അല്ലെങ്കിൽ സൗത്ത്, ഇതേതാണ് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്, ഇതേതാണ് നോർത്ത് അല്ലെങ്കിൽ വടക്ക്, ഇത് വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ്. അപ്പോൾ ഈ കാറ്റുകൾ എവിടുന്നാണ് വരുന്നത്? തെക്കിനും കിഴക്കിനും ഇടയിൽ നിന്ന് വരുന്ന കാറ്റുകളായതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കും? തെക്ക് കിഴക്കൻ വാദങ്ങൾ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് വിൻസ് എന്ന് വിളിക്കും. ഇതേതാണ് നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് നിന്ന് വരുന്നത് കൊണ്ട് നോർത്ത് ഈസ്റ്റ് വിൻസ് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ വാദങ്ങൾ എന്ന് നമ്മൾ ഈ കാറ്റിനെ പേര് വിളിക്കും. ഇനി ഈ രണ്ട് കാറ്റുകൾ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, ട്രേഡ് വിൻസ്, ട്രേഡ് അല്ലെങ്കിൽ വാണിജ്യ വാദങ്ങളെന്ന്. പണ്ട് കാലത്ത് കച്ചവടത്തിനായിട്ട് പായ്ക്കപ്പലുകൾ പൊയ്ക്കൊണ്ടിരുന്നവർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ കാറ്റുകളെയായിരുന്നു. ഈ കാറ്റുകളുടെ ദിശയെ ആശ്രയിച്ചായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്നും ഇതിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്നും പറയുന്നത്. അപ്പോൾ രണ്ടിനെ വാണിജ്യവാദം എന്ന് വിളിക്കും. ഉത്തരാർത്ഥ ഗോളത്തിൽ വാണിജ്യവാദത്തിൻ്റെ ദിശ ഏതാണ്? വടക്ക് കിഴക്കും. ദക്ഷിണാർത്ഥ ഗോളത്തിൽ തെക്ക് കിഴക്കുമായിരിക്കും വാണിജ്യവാദത്തിൻ്റെ ദിശ എന്നുള്ള കാര്യം ഓർക്കും. ഇനി അടുത്തത് ഈ രണ്ട് വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന ഈ മേഖല ഇപ്പോൾ 0 ഡിഗ്രിയിലാണ് സംഗമിക്കുന്നത്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ITCZ അല്ലെങ്കിൽ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയും. ഇതാണ് ITCZ. അപ്പം അത് എപ്പോഴും 0 ഡിഗ്രി ഇക്വേറ്റർ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. വാണിജ്യവാദങ്ങൾ രണ്ടും കൂട്ടിമുട്ടുന്നത് എവിടെയോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് ഓർക്കുക. ഏതാണ്? ITCZ എന്ന് പറയും. ഇനി നമുക്ക് ITCZ കുറിച്ച് പിന്നീട് നോക്കാം. നമുക്ക് അടുത്ത കാറ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത് നമ്മൾ വീണ്ടും പറഞ്ഞു ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ ലോ പ്രഷറാണെങ്കിൽ ഇങ്ങനെ കാറ്റ് വീശും. ഇവിടെ ഹൈ പ്രഷറാണ്, ലോ പ്രഷറാണെങ്കിൽ കാറ്റ് വീശും. കാറ്റ് എങ്ങനെ തിരിയും? സഞ്ചാരദിശയുടെ ഇടത്തേക്ക് ഇവിടെ തിരിയും. സഞ്ചാരദിശയുടെ ഇടത്തേക്ക് തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിശയിലായിരിക്കും ഇവിടെ കാറ്റ് വീശുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും? സഞ്ചാരദിശയുടെ വലത്തേക്ക് തിരിയും. അപ്പം ഇങ്ങനെയായിരിക്കും ഇവിടെ കാറ്റ് വീശുന്നത്. അപ്പോൾ ഇത് ഏകദേശം എവിടുന്നാണ് വരുന്നത്? പടിഞ്ഞാറ് നിന്നാണ് രണ്ട് കാറ്റുകൾ ഉത്ഭവിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? വെസ്റ്റേർലീസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റുകളാണ് ഈ രണ്ട് കാറ്റുകൾ. അതിനെയാണ് നമ്മൾ പശ്ചിമവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 0 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, താഴത്തെ 90 ഡിഗ്രി. അപ്പോൾ അതിങ്ങനെ ചോദിക്കാം, 30 ഡിഗ്രി അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ, അതാണ് ഏത്? പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, പശ്ചിമവാദങ്ങൾ ഈ വടക്കേ അതായത് ഉത്തരാർത്ഥ ഗോളത്തിലും ദക്ഷിണാർത്ഥ ഗോളത്തിലും വീശുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ദക്ഷിണാർത്ഥ ഗോളം നമുക്കറിയാം, ഭൂമിയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വടക്കേ അമേരിക്ക അല്ലെങ്കിൽ ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ വൻകരകൾ കൂടുതൽ പ്രദേശവും എവിടെയാണ്? ഉത്തരാർത്ഥ ഗോളത്തിലാണ്. ദക്ഷിണാർത്ഥ ഗോളത്തിൽ കൂടുതലായിട്ട് എന്താണ്? കടലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കടലിന് മുകളിലൂടെ കാറ്റ് വീശുമ്പോൾ വേറെ ഫ്രിക്ഷൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കാറ്റിൻ്റെ വേഗത ഒന്നും കുറയില്ല, കാറ്റ് അതിശക്തമായിട്ട് വീശും. അപ്പോൾ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഈ 30-നും 60-നും ഇടയ്ക്ക് കാറ്റ് അതിശക്തമായിട്ട് വീശുമ്പം അതിനെ വിളിക്കുന്ന ചില പേരുകളുണ്ട്. അപ്പോൾ 40 ഡിഗ്രികളിൽ വീശുന്ന കാറ്റുകളെ നമ്മൾ റോറിംഗ് 40s എന്നും, 50 ഡിഗ്രികളിൽ വീശുന്ന കാറ്റിനെ നമ്മൾ ഫ്യൂരിയസ് 50s എന്നും, 60 ഡിഗ്രികളിൽ വീശുന്ന കാറ്റിനെ നമ്മൾ ഷ്രേക്കിംഗ് 60s എന്നും പറയും. അപ്പോൾ രണ്ട് മൂന്ന് കാര്യമാണ് ഓർക്കേണ്ടത്. ദക്ഷിണാർത്ഥ ഗോളത്തിൽ 40, 50, 60 ഡിഗ്രികളിൽ വീശുന്ന പശ്ചിമവാദങ്ങൾ വെസ്റ്റേർലീസിനെ വിളിക്കുന്ന പേരാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രേക്കിംഗ് 60s എന്നുള്ളത്. ഉത്തരാർത്ഥ ഗോളത്തിൽ കാറ്റ് അത്ര ശക്തമല്ലാത്തതുകൊണ്ടിന് പ്രത്യേകിച്ച് പേരൊന്നും വിളിക്കാറില്ല. ആ കാര്യം ഓർക്കുക. അടുത്ത ഇനി മൂന്നാമത്തെ ഒരു കാറ്റ് കൂടി ഉള്ളൂ. ഈ പറയുന്ന ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശും, ഇവിടെയും വീശും. അതെങ്ങനെ തിരിയും? ഈ കാറ്റ് ചെരിഞ്ഞതുപോലെ ഇവിടെ അതിൻ്റെ ഇടത്തേക്കും സഞ്ചാരദിശയുടെ ഇടത്തേക്കും, ഇവിടെ സഞ്ചാരദിശയുടെ വലത്തേക്കും തിരിയും, സോറി സഞ്ചാരദിശയുടെ വലത്തേക്കും തിരിയും. അപ്പോൾ വലത്തേക്കും തിരിയും. ഇങ്ങനെ വരുമ്പം ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ട് തോന്നും? വടക്കിനും കിഴക്കിനും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ട് തോന്നും. എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റേർലീസ്, അതായത് പൂർവ്വവാദങ്ങൾ, പോളാർ ഈസ്റ്റേർലീസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കും. പൂർവ്വം അല്ലെങ്കിൽ കിഴക്കുന്ന് വരുന്നു എന്നർത്ഥത്തിൽ പോളാർ ഈസ്റ്റേർലീസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയുമാണ് ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ കാറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രേഡ് വിൻസ്, അതിനുശേഷം വെസ്റ്റേർലീസ്, അതിനുശേഷം പോളാർ ഈസ്റ്റേർലീസ് അല്ലെങ്കിൽ ഈസ്റ്റേർലീസ്, ഇതിനെയാണ് നമ്മൾ ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ നോക്കേണ്ടത് ഈ ITCZ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ITCZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖലയാണ്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഒരു പടം വരയ്ക്കാൻ കാരണം എന്താ?
കൂടുതൽ നേരവും സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വരുന്ന ഈ പറഞ്ഞ ഇക്വേറ്ററിന് മുകളിലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ ചൂട് കൂടുതലും വായു ഉയർന്നു പോകുന്നതും ഇവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നതും ഈ താഴ്ന്ന വായു രണ്ടും കാറ്റായിട്ട് ഇങ്ങോട്ട് വീശാനും കാരണം അതാണ്. പക്ഷേ നമുക്കറിയാം ജൂൺ മാസമൊക്കെ ആകുമ്പോൾ, ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആകുമ്പോൾ എന്ത് പറ്റും? ഇന്ത്യയൊക്കെയുള്ള പ്രദേശം, ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏകദേശം ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്ക് നമുക്ക് ചൂട് അത് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ സൂര്യൻ നമ്മുടെ നേരെ മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, 0 ഡിഗ്രിയിൽ ഇക്വേറ്റർ നിൽക്കും, പക്ഷേ ഈ ഐ ടി സി ഇസഡ് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും, ഈ പ്രദേശത്തായിരിക്കും ഐ ടി സി ഇസഡ് വരുന്നത് ജൂൺ മാസങ്ങളിൽ. എന്തുകൊണ്ടാണ്? ചൂട് കൂടുതലായിട്ട് അടിക്കുന്ന അന്ന് ഇവിടെയായിരിക്കും, ഇവിടെ നിന്നാണ് വായു ഉയർന്നു പോയി രണ്ട് പ്രദേശത്തേക്കും താഴുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ രണ്ട് കാറ്റും ഒരല്പം കൂടെ മുകളിലേക്ക് പൊങ്ങും. മുകളിലത്തെ കാറ്റ് ഇവിടം വരെയേ വരുള്ളൂ, താഴത്തെ കാറ്റ് ഇക്വേറ്റർ കടന്ന് മുകളിലേക്ക് കടക്കാനായിട്ട് തുടങ്ങും. പക്ഷേ അവിടെ ഒരു കാര്യം നോക്കുക, ഈ കാറ്റ് ഇക്വേറ്റർ കടന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് എവിടെയെത്തും? ഉത്തരാർത്ഥ ഗോളത്തിലെത്തും. ഉത്തരാർത്ഥ ഗോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫെറൽ നിയമപ്രകാരം കാറ്റ് എന്ത് ചെയ്യും? സഞ്ചാരദിശയുടെ വലത്തേക്ക് തിരിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാറ്റ് ഈ ഉത്തരാർത്ഥ ഗോളത്തിൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിരിയാൻ തുടങ്ങും, ഈ ഡയറക്ഷനിൽ കാറ്റ് തിരിയും. ഈ ഡയറക്ഷനിൽ കാറ്റ് തിരിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ അവിടെ നോക്കുക, ഇവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഈ കാറ്റ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ഏതാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ, തെക്കിനും പടിഞ്ഞാറിനും ഇടയിൽ വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാറ്റുകൾ ഈ പറഞ്ഞ ഭൂമധ്യരേഖ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഡയറക്ഷനിലേക്ക് നേരെ തിരികെ മാറും. ഇങ്ങനെ പോകുന്ന കാറ്റുകൾ ഇങ്ങനെ മാറും. അപ്പം തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ കഴിഞ്ഞ് കഴിയുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ വാദങ്ങളായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ ആകുമ്പം നമുക്ക് മൺസൂൺ കാറ്റുകളായിട്ട് വരുന്ന ഏതാണ്? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഉത്തരാർത്ഥ ഗോളത്തിലേക്ക് പ്രവേശിച്ച് തെക്ക് പടിഞ്ഞാറൻ വാദങ്ങളായിട്ട് ഇന്ത്യയിൽ വരുന്നതാണ് നമുക്ക് മൺസൂൺ കാറ്റുകളായിട്ട് ജൂൺ മാസത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണ്? ഈ പറയുന്ന ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഐ ടി സി ഇസഡ് ഒരല്പം കൂടെ മുകളിലേക്ക് കയറും, വാണിജ്യവാദങ്ങൾ കൂട്ടിമുട്ടുന്ന മേഖല ഒരല്പം കൂടെ മുകളിലേക്ക് കയറും, അതാണ് അതിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. അടുത്ത നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ കുറിച്ചാണ് നോക്കുന്നത്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ കമ്പ്യൂട്ടർ, അതായത് ഹാർഡ്വെയർ പാർട്ടിനോട് നമ്മൾ മനുഷ്യൻ അല്ലെങ്കിൽ അത് പ്രോഗ്രാം ചെയ്യുന്നയാൾ സംസാരിക്കുന്ന ഭാഷയാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ലോ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജും അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ മെഷീന് മനസ്സിലാവുന്ന ഭാഷയാണ് ലോ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ആ മെഷീൻ ഉപയോഗിക്കുന്ന യൂസർ അല്ലെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമറിന് മനസ്സിലാവുന്ന ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോ ലെവൽ ലാംഗ്വേജുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡ് എന്ന് പറയുന്നതാണ്. മെഷീൻ കോഡ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്, ഇതാണ് ലോ ലെവൽ ലാംഗ്വേജിൻ്റെ വർണ്ണം. മറ്റേതാണ്? മറ്റേത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത്. ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് നമ്മൾ കുറച്ച് ഉദാഹരണങ്ങളാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇനി നമുക്ക് ഈ മെഷീൻ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡിലെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് ബൈനറി സമ്പ്രദായമാണ്. ബൈനറി സിസ്റ്റം എന്താണ് നമുക്കറിയാം? ബൈനറി സിസ്റ്റം എന്താ? രണ്ടെണ്ണം മാത്രം, 0 അല്ലെങ്കിൽ 1, ഈ രണ്ടക്കങ്ങൾ ഉപയോഗിച്ച് ഏത് വാക്കുകളെയും ഏത് അക്ഷരങ്ങളെയും എല്ലാ സിമ്പിളുകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് നെമോണിക്സ് അല്ലെങ്കിൽ ഓരോ കോഡുകളായിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ അടിസ്ഥാനം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലെ മെഷീൻ ലാംഗ്വേജ് ആണ്. മനുഷ്യന് മനസ്സിലാവുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്? സി, സി പ്ലസ് പ്ലസ്, പൈത്തൺ, ജാവ, കൊബോള്, പ്രൊലോഗ്, ഫോർട്രാൻ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഓരോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച്, അതായത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുന്ന ഭാഷ പല പല ലാംഗ്വേജുകളാണ് ഹൈ ലെവൽ ലാംഗ്വേജുകളുടെ കൂട്ടത്തിൽ പെടുന്നത്. ഇനി കമ്പ്യൂട്ടറിന് എന്ത് പറ്റും? ഈ ഇംഗ്ലീഷ് ഒന്നും നേരിട്ട് മനസ്സിലാവില്ല. കമ്പ്യൂട്ടർ എന്നെ എന്ത് ചെയ്യണം? അതിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റണം. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷ എന്ന് പറയുന്നത് ഈ 0, 1 ഉപയോഗിച്ചുള്ള ഭാഷയാണ്. ഇതാണ് ലോ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ അതിലാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് കമ്പ്യൂട്ടർ എല്ലാം മാറ്റി കഴിയുമ്പോൾ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ പണ്ട് കാലത്ത്
നമ്മൾ ആദ്യ കാലത്തൊക്കെ മെഷീനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ തന്നെ ഈ മെഷീൻ ലാംഗ്വേജിൽ കാര്യങ്ങൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കണം. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനു പകരം എന്ത് ചെയ്തു, പല കോഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടണമെങ്കിൽ നമ്മളൊരു കോഡ് ഉപയോഗിക്കും, ആഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഓരോ കോഡുകൾ, ഓരോ നെമോണിക്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ തലമുറയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ കമ്പ്യൂട്ടറിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്നാം തലമുറയോ നാലാം തലമുറയൊക്കെ ആയപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനോട് നമ്മുടെ ഭാഷയിൽ കാര്യങ്ങൾ പറയും, കമ്പ്യൂട്ടർ അതിനെ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെതായ ഭാഷയെ മനസ്സിലാക്കി എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ ഭാഷകൾ വികസിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ബൈനറി സിസ്റ്റമാണ്, 0 1 ബൈനറി നമ്പറുകൾ. അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന നെമോണിക്സുകളാണ് ലോ ലെവൽ ലാംഗ്വേജിൻ്റെ ഒരെണ്ണമാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലോ ലെവൽ ലാംഗ്വേജാണ്, മനുഷ്യന് മനസ്സിലാവുന്ന ഹൈ ലെവൽ ലാംഗ്വേജാണ്. ഇനി നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജുകളിൽ ഈ ചിലതിൻ്റെയൊക്കെ പ്രത്യേകത പഠിക്കാം. ആദ്യത്തെ ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് വാണിജ്യ ആവശ്യത്തിനൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഹൈ ലെവൽ ലാംഗ്വേജാണ് ഈ പറയുന്ന ഫോർട്രാൻ എന്ന് പറയുന്നത്. 1957 രൂപീകരിച്ചതാണ്, ജോൺ ബേക്കസ് എന്ന് പറയുന്നയാൾ ഡെവലപ്പ് ചെയ്തതാണ് ഫോർട്രാൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് 1957. അതിനുശേഷം രണ്ടാമത്തെ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഈ ഫോർട്രാൻ്റെ ഫുൾ ഫോം കൂടെ നോക്കുക. ഫോർട്രാൻ എന്ന് നമ്മൾ എഴുതുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് വരുന്നത്, അതായത് കണക്ക് കൂട്ടുന്ന അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളതാണ് ഫോർട്രാൻ എന്ന് പറയുന്ന ലാംഗ്വേജ്. അത് 1957 വരുന്നു. അടുത്ത 1958 രണ്ടാമത്തെ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് വരുന്നത്, ലിസ്പ് എന്നാണ് അടുത്ത കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ പേര്. അപ്പം അടുത്ത പ്രധാനപ്പെട്ട ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ ഉദാഹരണമാണ് ലിസ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട സി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ്, അത് ഡെവലപ്പ് ചെയ്ത് ആരാണ്, സി ഡെവലപ്പ് ചെയ്ത് ഡെന്നീസ് റിച്ചി ആണ്. ഡെന്നീസ് റിച്ചി എന്ന് പറയുന്ന വ്യക്തിയാണ് സി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത്. പിന്നെ ജാവയുടെ ഉപയോഗം എന്താണ്, പ്രധാനമായിട്ട് ഇൻ്റർനെറ്റിലെ വെബ്സൈറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജാണ് ജാവ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താണ്, കൊബോൾ എന്ന് പറയുന്നത്. അപ്പം വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്, അതായത് കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് രൂപീകരിച്ച ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജാണ് കൊബോൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പ്രൊലോഗ് എന്ന് പറയുന്ന ലാംഗ്വേജ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ ആയിട്ട് അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് പ്രൊലോഗ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായിട്ട് ഉപയോഗിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ പറയുന്ന ലിസ്പ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളെ ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കമ്പ്യൂട്ടറിന് നമ്മുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ. പിന്നെ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന ഒരു വനിതയാണ് ലേഡി അഡാ ലൗലേസ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അഡാ ലൗലേസ് എന്ന് പറയുന്നത്. ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത് അഡാ ലൗലേസ് ആണ്.